കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പരാജയം. കോൺഗ്രസ് യു ഡി എഫ് ജില്ലാ അധ്യക്ഷന്മാർ രാജിവെച്ചു. തെരഞ്ഞെടുപ്പ് തോൽവി അന്വേഷിക്കാൻ കെ പി സി സി മൂന്നംഗ സമിതിയെ നിയോഗിച്ചു. വി കെ ശ്രീകണ്ഠൻ എം പിക്ക് ഡി സി സി പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല. കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്ത് തുടരുമെന്ന് തൃശൂർ എം പി സുരേഷ് ഗോപി. മറിച്ചുള്ള മാധ്യമ വാർത്തകൾ തെറ്റെന്ന് സുരേഷ് ഗോപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. സുരേഷ് ഗോപിക്ക് ടൂറിസം പെട്രോളിയം വകുപ്പുകളുടെ ചുമതല. ജോർജ് കുര്യന് ന്യൂനപക്ഷ ക്ഷേമം, ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പ്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ ആർ അങ്കിത് അശോകനെ സ്ഥലം മാറ്റി. ആർ ഇളങ്കോ പുതിയ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ. അങ്കിത് അശോകന് പുതിയ നിയമനമില്ല. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മൃദംഗ പ്രതിഭ പാറശലരവി, നാടകാചരൻ ടി എം എബ്രഹാം, നർത്തകി കലാ വിജയൻ എന്നിവർക്ക് ഫെലോഷിപ്പ്. കുന്നംകുളം ചെറുവത്താനിയിൽ മർദ്ദനമേറ്റ് യുവാവ് മരിച്ച സംഭവം പോലീസ് കസ്റ്റഡിയിലെടുത്ത മൂന്നുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചതോടെ മത്സ്യത്തൊഴിലാളികൾ വറുതിയിലേക്ക്. ആയിരക്കണക്കിന് തൊഴിലാളികളെയാണ് ട്രോളിംഗ് നിരോധനം ബാധിക്കുക. ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ മൂന്ന് മരണം. ദേശീയപാത കുട്ടനല്ലൂരിൽ നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിക്ക് പുറകിൽ കാറടിച്ച യുവാവും പന്നിട്ടടുത്ത് നായ കുറുകെ ചാടിയതിനെ തുടർന്ന് ഓട്ടോറിക്ഷ മറിഞ്ഞ യാത്രക്കാരനും പാർലിക്കാട് ജീപ്പും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനും മരിച്ചു. നമസ്കാരം, വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൃശൂർ ഡി സി സി ഓഫീസിൽ വീണ്ടും സംഘർഷം. കോൺഗ്രസ് യു ഡി എഫ് ജില്ലാ അധ്യക്ഷന്മാർ രാജിവെച്ചു. കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ തൃശൂർ ഡി സി സി ആസ്ഥാനത്ത് നടന്ന കൂട്ടത്തല്ലിൽ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് വള്ളൂരിനോടും യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റിനോടും പാർട്ടി നേതൃത്വം സ്ഥാനമൊഴിയാൻ നിർദ്ദേശിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഡൽഹിയിൽ നിന്നും മടങ്ങിയെത്തിയ ജോസ് വള്ളൂരും എം പി വിൻസെന്റും തിങ്കളാഴ്ച ഡി സി സി ഓഫീസിലെത്തി രാജി അറിയിച്ചത്. ഒരു വിഭാഗം പാർട്ടി നേതാക്കളെയും മറ്റും വിളിച്ചു ചേർത്ത പ്രത്യേക യോഗത്തിലാണ് ഇരുവരും തങ്ങളുടെ രാജി പ്രഖ്യാപിച്ചത്. ഇത് ജില്ലയിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്, പാർട്ടി ഓഫീസിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അത്തരമൊരു സാഹചര്യം വരുന്നത് പാർട്ടിയെ സംബന്ധിച്ചോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അത്തരം സംഭവങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ജില്ലയിലെ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ നേതൃത്വം നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് ആ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഞാൻ മാറി നിൽക്കും. യോഗത്തിലേക്ക് എത്തിയ ജോസ് വള്ളൂരിനെ അനുകൂലിച്ച ഒരു വിഭാഗം പ്രവർത്തകർ രംഗത്തെത്തി. അങ്ങോട്ട് പോയിട്ടുണ്ടാക്കിയിട്ടുള്ളതല്ല, ഇങ്ങോട്ട് വന്നിട്ടുണ്ടാക്കിയിട്ടുള്ളതല്ലാണ് ഈ തോൽവിയുടെ ഉത്തരവാദിത്തം ജോസ് ഏട്ടൻ എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. കാരണം സ്ഥാനാർത്ഥി അന്നത്തെ ദിവസം വന്നും കൊണ്ട് ജനങ്ങളെ രത്തിക്ക് ചെല്ലാണ്, വെറുതെ ചെല്ലാ കാണിക്ക പോരുക, വോട്ടിന്റെ തൊട്ടരുത്ത് പ്രത്യക്ഷപ്പെടുക, പിന്നെ എങ്ങനെ വിജയിക്കുന്ന പറയണ്. നിരപരാധിയായ ജോസേട്ടനെ എന്തിനു ഇതിലേക്ക് വലിച്ചിട്ടു? വോട്ടിൽ തോൽക്കൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് തന്നെയാണ്. അത് ഡി സി സി പ്രസിഡന്റിന്റെ തലയിലേക്ക് ഇടുന്നത് ശരിയായ കാര്യമല്ല. ഞങ്ങൾക്ക് നല്ല സങ്കടമുണ്ട്. വള്ളൂരിനെതിരായ നടപടിയിൽ പ്രതിഷേധിച്ച് പാർട്ടി സ്ഥാനം രാജിവെക്കാനും ചിലർ സന്നദ്ധത പ്രകടിപ്പിച്ചു. ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ അന്യായമായിട്ട് ദ്രോഹിക്കുന്ന നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നത്, അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ട കുറച്ച് ചില ആളുകൾ നടത്തുന്ന ഈ നാടകത്തിൽ ഞങ്ങൾ എതിരാണ്. ഒരാളെ തന്നെ വേട്ടാടുന്ന നിലപാടിൽ ശരിയല്ല. ജോസ് വള്ളൂർ രാജിവെക്കേണ്ട അവസ്ഥ വന്നാൽ ഞാൻ എന്റെ കോർപ്പറേറ്റ് സ്ഥാനം പോലും രാജിവെക്കാനുള്ള രാജികത്ത് എതിരാണെന്ന് വന്നിട്ടുള്ളത്. അതേസമയം ഇവിടെ ചേർന്ന യോഗത്തെ പറ്റി അറിവില്ലെന്നും ഗുണ്ടായിസമാണ് നടക്കുന്നതെന്നും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമത സ്വരമുയർന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇവിടെ വന്നപ്പോൾ ജയ്വിളിനും മൊത്തം ജയ്വിളി. അപ്പൊ എന്തിനാ ഈ വക പണിക്ക് പോകണം? കോൺഗ്രസ് ആണ് ഇനി രക്ഷപ്പെടേണ്ടത് എന്ന് ചോദിച്ചുള്ളൂ ഞാൻ. അപ്പോഴേക്കും ചില ആൾക്കാരും ഇവിടെ ഉന്തും തള്ളാനും വരാം. പാർട്ടി നന്നാവണം നമുക്ക് ആഗ്രഹമുള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് കോൺഗ്രസ്സുകാരെ ഞങ്ങളുടെ തള്ളണ. ഇതിനിടയിൽ മാധ്യമ പ്രവർത്തകർക്ക് നേരെ തിരിഞ്ഞ ഒരു വിഭാഗം പ്രവർത്തകർ അസഭ്യം പറഞ്ഞ് ഭീഷണി മുഴക്കി കയ്യേറ്റ ശ്രമവും നടത്തി. ഇതിന്റെ ചുവടുപിടിച്ച് ചേരിതിരിഞ്ഞ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്തതോടെ കോൺഗ്രസ് ജില്ലാ ആസ്ഥാനം വീണ്ടും സംഘർഷഭരിതമായി. ഒടുവിൽ നേതാക്കൾ ഇടപെട്ട് ഇരുഭാഗത്തെയും പിന്തിരിപ്പിക്കുകയായിരുന്നു. സംഘർഷാവസ്ഥ മുന്നിൽ കണ്ട് പോലീസ് സംഘവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. പ്രതിസന്ധി രൂക്ഷമായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ താൽക്കാലിക ചുമതല പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനാണ്. ടി സി വി തൃശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരന്റെ പരാജയം സംബന്ധിച്ച് അന്വേഷിക്കാൻ കെ പി സി സി മൂന്നംഗ സമിതിയെ നിയോഗിച്ചു. രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളായ K.
കെ സി ജോസഫ്, കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി സിദ്ദിഖ്, ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ എന്നിവരെയാണ് കെ പി സി സി പ്രസിഡന്റ് അന്വേഷണത്തിന് നിയോഗിച്ചത്. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുള്ള ജോസ് വള്ളൂരിന്റെ രാജി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും യു ഡി എഫ് ജില്ലാ ചെയർമാൻ സ്ഥാനത്ത് നിന്നുള്ള എം പി വിൻസെന്റിന്റെ രാജി യു ഡി എഫ് ചെയർമാൻ വി ഡി സതീശനും അംഗീകരിച്ചു. അതേസമയം പൊതുസമൂഹത്തിനിടയിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ സജീവൻ കുരിയച്ചുറ, എം എൽ ബേബി എന്നിവരെ അന്വേഷണ വിധേയമായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി കെ പി സി സി ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണൻ അറിയിച്ചു. ജോസ് വള്ളൂരിനെ പിന്തുണച്ച് വ്യാപക പോസ്റ്റർ. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ ബലി കൊടുക്കരുതെന്ന് ആവശ്യപ്പെട്ടാണ് ഡി സി സി ഓഫീസ് പരിസരത്ത് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്ത് തുടരുമെന്ന് തൃശൂർ എം പി സുരേഷ് ഗോപി. മറിച്ചുള്ള മാധ്യമ വാർത്തകൾ തെറ്റെന്ന് സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചു. മോദി മന്ത്രിസഭയിൽ ഭാഗമാകുന്നതിൽ അഭിമാനമുണ്ടെന്നും സുരേഷ് ഗോപി ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. അതേസമയം ടൂറിസം പെട്രോളിയം വകുപ്പുകളുടെ ചുമതലയാണ് സുരേഷ് ഗോപിക്കുള്ളത്. ടൂറിസം വകുപ്പ് ലഭിച്ചതോടെ ജില്ലയിലെയും സംസ്ഥാനത്തെയും ടൂറിസം പദ്ധതികൾ കൂടുതൽ യാഥാർത്ഥ്യമാക്കാൻ സുരേഷ് ഗോപിക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ജില്ലയിലെ കേന്ദ്രത്തിന്റെ പ്രസാദം പദ്ധതിക്കും പ്രതീക്ഷയേറി. വടക്കുനാഥ ക്ഷേത്രം, ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യക്ഷേത്രം, തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രസാദം പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സുരേഷ് ഗോപിക്ക് സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. 150 കോടിയുടെ വികസനമാണ് പ്രസാദം പദ്ധതിയിൽ പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന് ഫിഷറീസ്, ന്യൂനപക്ഷ ക്ഷേമം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നീ വകുപ്പുകളുടെ ചുമതലയാണുള്ളത്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ ആർ അങ്കിത് അശോകനെ സ്ഥലം മാറ്റി. ആർ ഇളങ്കോയെ പുതിയ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിച്ചു. ആർ അങ്കിത് അശോകന് പുതിയ നിയമനം നൽകിയിട്ടില്ല. കഴിഞ്ഞ April 19 നടന്ന പൂരമാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഇടപെടലിനെ തുടർന്ന് വിവാദമായത്. പ്രധാന വെടിക്കെട്ടിന് മുന്നോടിയായി സുരാജ് റൌണ്ടിലേക്കുള്ള പൊതുജനങ്ങളുടെ പ്രവേശനത്തിന് പോലീസ് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത്. പോലീസ് ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണത്തെ തുടർന്ന് തിരുവമ്പാടി വിഭാഗത്തിന്റെ രാത്രിപൂരവും വെടിക്കെട്ടും തടസ്സപ്പെടുക ചെയ്തിരുന്നു. കളക്ടറും മറ്റും ഇടപെട്ടതിനെ തുടർന്നായിരുന്നു രാത്രി നടത്തേണ്ട വെടിക്കെട്ട് പിറ്റേന്ന് രാവിലെ നടത്തിയത്. തൃശൂർ പൂരം അലങ്കോലമാക്കിയെന്നാരോപിച്ചുള്ള ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നത് മാറ്റി. 3 ആഴ്ച കഴിഞ്ഞ് ഹർജി ഹൈക്കോടതി പരിഗണിക്കും. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ, തൃശൂർ സ്വദേശി പി സുധാകരൻ എന്നിവർ നൽകിയ ഹർജിയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലുള്ളത്. പോലീസിന്റെ അനാവശ്യ നിയന്ത്രണങ്ങളാണ് തൃശൂർ പൂരം പ്രതിസന്ധിയിലാക്കിയതെന്ന് വലിയ വിമർശനം ഉയർന്നിരുന്നു. ആനകൾക്ക് പട്ട കൊണ്ടുവരുന്നവരെയും കുടമാറ്റത്തിന് കുട കൊണ്ടുവരുന്നവരെയും പോലീസ് തടയുന്ന ദൃശ്യങ്ങളടക്കം പുറത്തുവന്നിരുന്നു. കേരള സംഗീത നാടക അക്കാദമി 2023 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മൃദംഗ പ്രതിഭ പാറശാലരുവി, നാടകാചാര്യൻ ടി എം അബ്രഹാം, നർത്തകി കലാവിജയൻ എന്നിവർക്കാണ് ഫെല്ലോഷിപ്പ്. 17 കലാപ്രതിഭകൾക്ക് അക്കാദമി അവാർഡും 22 കലാപ്രതിഭകൾക്ക് ഗുരുപൂജ പുരസ്കാരവും നൽകും. 50,000 രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് ഫെല്ലോഷിപ്പ്. 30,000 രൂപയും ഫലകവും പ്രശസ്തിപത്രവും അക്കാദമി അവാർഡ്, ഗുരുപൂജ പുരസ്കാരം എന്നിവ ലഭിച്ചവർക്ക് സമ്മാനിക്കും. അടുത്ത മാസം സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കുമെന്ന് അക്കാദമി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി, അക്കാദമി നിർവാഹക സമിതി അംഗം രേണു രാമനാഥ്, ഷാജി ജോസഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സംഗീത നാടക അക്കാദമിയുടെ തിളക്കവുമായി ഇടക്കവാതകൻ തൃശൂർ കൃഷ്ണകുമാർ. 30,000 രൂപയും ഫലകവും പ്രശസ്തിപത്രവുമാണ് പുരസ്കാരം. പ്രശസ്ത ഇടക്കവാതകനായ കൃഷ്ണകുമാർ ദേശീയഗാനം ഇടക്കയിൽ വായിച്ചത് ശ്രദ്ധ നേടിയിരുന്നു. കുന്നുകുളം ചെറുവത്താനി സ്വദേശിയായ യുവാവ് മർദ്ദനമേറ്റ് മരിച്ച സംഭവത്തിൽ സുഹൃത്തുക്കളായ 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ചെറുവത്താനി സ്വദേശി അമ്മാട്ടു വീട്ടിൽ രവിയുടെ മകൻ 26 വയസ്സുള്ള കുഞ്ഞനെന്ന വിഷ്ണുവാണ് മരിച്ചത്. ചെറുവത്താനി സ്വദേശികളായ ഷിജിത് കണ്ണൻ, ശ്രീശാന്ത്, ചിറ്റഞ്ഞൂർ സ്വദേശി വിഷ്ണുരാജ് എന്നിവരെയാണ് കുന്നുകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. മരണപ്പെട്ട വിഷ്ണു സ്ഥിരമായി കാവിലക്കാട് ആനയെ കെട്ടുന്ന സ്ഥലത്ത് പോയിരുന്നതായും ഇത് സുഹൃത്തുക്കൾക്ക് ഇഷ്ടമായിരുന്നില്ലെന്നും പറയുന്നു. ഇതേ തുടർന്ന് ായ വാക്കുതർക്കത്തിനിടെ സുഹൃത്തുക്കൾ വിഷ്ണുവിനെ ആക്രമിക്കുകയായിരുന്നു. ട്രോളിംഗ് നിരോധനം ആരംഭിച്ചതോടെ പ്രതിസന്ധിയിലായി മത്സ്യത്തൊഴിലാളികൾ. മേഖലയിലെ 10,000 കണക്കിന് തൊഴിലാളികളാണ് ട്രോളിംഗ് നിരോധനം മൂലം ദുരിതത്തിലായിരിക്കുന്നത്. 52 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനം ജൂലൈ 31 അർദ്ധരാത്രി വരെ തുടരും.
ഇന്ധനവില വർധനവും മത്സ്യക്ഷാമവും മൂലം മത്സ്യബന്ധന മേഖല നിലവിൽ പ്രതിസന്ധിയിലാണ്. ഇതിനിടയിലാണ് ട്രോളിംഗ് നിരോധനം കൂടി വന്നത്. ദിവസങ്ങളോളം കടലിൽ തങ്ങി മത്സ്യബന്ധനം നടത്തുന്ന വലിയ ബോട്ടുകൾക്കും 24 മണിക്കൂർ മാത്രം കടലിൽ കഴിയുന്ന ചെറിയ ബോട്ടുകൾക്കും ഒരേ രീതിയിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് പുനഃപരിശോധിക്കണമെന്ന ആവശ്യം പതിവായി ഉയരുന്നുണ്ടെങ്കിലും പരിഹാരം അകലെയാണ്. ഈ ട്രോളിംഗ് നിരോധനം അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള വിദേശ നാണയം എടുത്തരുന്നതിന് വേണ്ടി അഹോരാത്രം പണിപ്പെടുന്ന ഇവർക്ക് ഈ 2 മാസക്കാലം പണിയില്ലാതാകുമ്പോൾ ഇവരുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഈ ട്രോളിംഗ് നിരോധനത്തിൻ്റെ ഭാഗമായി പഠിക്കേണ്ടതുണ്ട് സർക്കാർ. ട്രോളിംഗ് നിരോധിക്കുന്നതോടൊപ്പം തന്നെ ഇവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കർമ്മ പദ്ധതി ഇനിയുള്ള നാളുകളിലെങ്കിലും ഉണ്ടായി വരേണ്ടതുണ്ട്, അല്ലെങ്കിൽ വളരെ പട്ടിണിയുള്ള ഒരവസ്ഥയിലായിരിക്കും. ക്ഷേമനിധി ബോർഡിൽ അംഗമായ മത്സ്യത്തൊഴിലാളികൾക്ക് പഞ്ഞകാലം എന്ന നിലയിൽ ട്രോളിംഗ് നിരോധന കാലത്ത് നാമമാത്രമായ ധനസഹായം ലഭിക്കാറുണ്ട്. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി അതും തടസ്സപ്പെട്ട നിലയിലാണ്. ട്രോളിംഗ് കാലത്തെ അതിജീവിക്കാൻ തൊഴിലാളികൾക്ക് സർക്കാർ കൂടുതൽ സഹായം നൽകണമെന്നും ചെറിയ ബോട്ടുകൾക്ക് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്നത് പരിഗണിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. അതേസമയം പരമ്പരാഗത വള്ളങ്ങൾക്ക് മീൻ പിടിക്കുന്നതിൽ വിലക്കില്ല. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ദേശീയപാത കുട്ടനല്ലൂരിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിക്ക് പുറകിൽ കാറിടിച്ച് യുവാവ് മരിച്ചു. കോയമ്പത്തൂർ സ്വദേശി 28 വയസ്സുള്ള അബ്ദുൾ അൻഷാദാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു അപകടം. എറണാകുളത്ത് നിന്നും കോയമ്പത്തൂരിലേക്ക് വരുന്നതിനിടയിലാണ് അപകടം. ഇടിയുടെ ആഘാതത്തിൽ പൂർണ്ണമായും തകർന്ന കാറിൽ കുടുങ്ങിപ്പോയ യുവാവിനെ നാട്ടുകാരും മാക്സ് പ്രവർത്തകരും ചേർന്ന് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് പുറത്തെടുത്തത്. ഉല്ലൂർ പോലീസും തൃശൂരിൽ നിന്നും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയിരുന്നു. എരുമപ്പെട്ടി പന്നിത്തടത്ത് നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷ മറിഞ്ഞ് യാത്രക്കാരൻ മരിച്ചു. തോന്നലൂർ മുളയ്ക്കൽ 59 വയസ്സുള്ള ബാലനാണ് മരിച്ചത്. കുന്നംകുളത്ത് നിന്ന് തോന്നലൂരിലുള്ള വീട്ടിലേക്ക് വരുന്നതിനിടയിലാണ് പന്നിത്തടം പെട്രോൾ പമ്പിന് സമീപം അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ ബാലനെ 108 ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വടക്കഞ്ചേരി പാർളിക്കാട് ജീപ്പും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മുള്ളൂർക്കര സ്വദേശി 48 വയസ്സുള്ള പ്ലാവിടപ്പറമ്പിൽ വീട്ടിൽ രാജേഷാണ് മരിച്ചത്. തൃശൂർ ഭാഗത്തുനിന്ന് വരികയായിരുന്ന ജീപ്പും എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിലേക്ക് തെറിച്ചു വീണ യുവാവ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ബൈക്കിലിടിച്ച ജീപ്പ് പാതയോരത്തെ മരത്തിലിടിച്ചാണ് നിന്നത്. അപകടത്തിൽ ജീപ്പിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. ബൈക്കിന് തൊട്ടുപുറകിലായി വന്നിരുന്ന മംഗലം സ്വദേശിയായ യുവാവിന്റെ സ്കൂട്ടറും അപകടത്തിൽപ്പെട്ട് റോഡിൽ മറിഞ്ഞെങ്കിലും ഇയാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കുട്ടനല്ലൂർ സർവീസ് റോഡിൽ മിനി പിക്കപ്പ് വാൻ സ്കൂട്ടറിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു. പൂലൂക്കര സ്വദേശി കൊല്ലപ്പറമ്പിൽ രമേശ് ഭാര്യ 37 വയസ്സുള്ള ദർശനയാണ് മരിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അപകടം നടന്നത്. അപകടത്തിൽ സ്കൂട്ടർ യാത്രികരായ വലക്കാവ് സ്വദേശിനി നിഷ, രവിമംഗലം സ്വദേശിനി അനഘ എന്നിവർക്ക് പരിക്കേറ്റിരുന്നു. ഔഷധിയിലെ ജീവനക്കാരികളായ മൂവരും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് പുറകിൽ മിനി വാൻ ഇടിച്ചായിരുന്നു അപകടം. ബിങ്കടങ്ങിൽ പാടത്തെ വെള്ളക്കെട്ടിൽ ഗൃഹനാഥൻ മുങ്ങി മരിച്ചു. പാടൂർ നടുവിൽപ്പുരയ്ക്കൽ 54 വയസ്സുള്ള അജിതനാണ് മരിച്ചത്. വീട്ടുവളപ്പിലെ തെങ്ങുകയറ്റം കഴിഞ്ഞ് പാടത്ത് വീണ നാളികേരം എടുക്കാൻ ഇറങ്ങിയപ്പോഴാണ് അപകടത്തിൽപ്പെട്ടത്. പാവറട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ദേശീയപാത പുതുക്കാട് സെന്ററിൽ സിഗ്നൽ തെറ്റിച്ചെത്തിയ വാഹനം വഴിയാത്രികനെ ഇടിച്ചു തെറിപ്പിച്ചു. പുതുക്കാട് സ്വദേശി തൃക്കൂക്കാരൻ വീട്ടിൽ അലക്സിനാണ് പരിക്കേറ്റത്. പുതുക്കാട് സെന്ററിൽ ചെരുപ്പുകട നടത്തുന്നയാളാണ് അലക്സ്. വീട്ടിൽ നിന്ന് വരുന്നതിനിടെ ദേശീയപാത മുറിച്ചുകടക്കുമ്പോൾ ചാലക്കുടി ഭാഗത്തു നിന്ന് വന്നിരുന്ന ഒമ്നി വാൻ സിഗ്നൽ തെറ്റിച്ചു വന്ന് അലക്സിനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. അപകട ദൃശ്യങ്ങൾ സമീപത്തെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. അപകടത്തിൽ പരിക്കേറ്റ് റോഡിൽ കിടന്നയാളെ വാഹനയാത്രികരാണ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. അപകടങ്ങൾ പതിവായ പുതുക്കാട് സെന്ററിൽ വെളിച്ചമില്ലാത്തത് വഴിയാത്രക്കാരെ ദുരിതത്തിലാക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. RLV രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ച കേസിൽ നർത്തകി സത്യഭാമയോട് കീഴടങ്ങാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. കേസ് പരിഗണിക്കുന്ന തിരുവനന്തപുരത്തെ കോടതിയിൽ ഹാജരാകുവാനാണ് നിർദ്ദേശം. കീഴടങ്ങുന്ന ദിവസം കീഴ്ക്കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ച് ഉചിതമായി തീരുമാനമെടുക്കണമെന്നും സിംഗിൾ ബെഞ്ച് അറിയിച്ചു. സത്യഭാമ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കിയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അധിക്ഷേപ പരാമർശം നടത്തിയതിനെ തുടർന്ന് RLV രാമകൃഷ്ണൻ നൽകിയ പരാതിയിൽ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. SC/ST വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരുന്നത്. വിമതർക്കെതിരെ കടുത്ത നടപടിയുമായി സീറോ മലബാർ സഭ.
3 ശേഷം ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർ സഭയ്ക്ക് പുറത്തായിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. നടപടി നേരിടുന്ന വൈദികർക്ക് വിവാഹം നടത്തുവാനും അധികാരമില്ല. എറണാകുളം അങ്കമാലി അതിരൂപത മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് സർക്കുലർ ഇറക്കിയത്. ഈ സർക്കുലർ ജൂൺ 16 ഞായറാഴ്ച അതിരൂപതയിലെ എല്ലാ പള്ളികളിലും വായിക്കണം. സഭാ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കത്തോലിക്ക സഭയിൽ തുടരാൻ ആരെയും അനുവദിക്കില്ലെന്നാണ് തീരുമാനം. മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരമാണ് വിമതർക്കെതിരെ സഭാ നേതൃത്വം നടപടി സ്വീകരിക്കുന്നത്. സീറോ മലബാർ സഭയിലെ എല്ലാ വൈദികർക്കും ഈ ഉത്തരവ് ബാധകമായിരിക്കുമെന്നും സർക്കുലറിൽ പറയുന്നു. ഉത്തരവ് പാലിക്കാത്ത വൈദികർക്ക് പൌരോഹിത്യ ശുശ്രൂഷയിൽ നിന്നും വിലക്ക് ഏർപ്പെടുത്തും. അതേസമയം ആർച്ച് ബിഷപ്പിന്റെ സർക്കുലർ വിമത വിഭാഗം വൈദികർ തള്ളി. നിരവധി മോഷണ കേസുകളിലെ പ്രതിയെ കുന്നുകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കൊട്ടാരക്കര മേലില സ്വദേശി പുളിക്കപ്പറമ്പിൽ വീട്ടിൽ റഫീഖ് എന്ന സതീഷിനെയാണ് കുന്നുകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കുന്നുകുളം, കേച്ചേരി, ചൂണ്ടൽ എന്നിവിടങ്ങളിലെ 21 സ്ഥാപനങ്ങളിൽ മോഷണം നടത്തിയ സംഭവത്തിലാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മോഷണം നടത്തി ലഭിക്കുന്ന വസ്തുക്കൾ ആഡംബര ജീവിതത്തിനായി പ്രതി ഉപയോഗിക്കുകയായിരുന്നു. കേച്ചേരി മേഖലയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ ഒരേ ദിവസം തന്നെ 7 സ്ഥാപനങ്ങളിൽ മോഷണം നടന്നിരുന്നു. സംഭവത്തെ തുടർന്ന് മേഖലയിൽ സിസിടിവി ക്യാമറകൾ ഉൾപ്പെടെയുള്ളവ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. കുന്നുകുളം പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ ജിഷിൽ, സബ് ഇൻസ്പെക്ടർമാരായ കെ എ ജോസ്, സന്തോഷ് പൂളി, അജികുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത്ത് എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കാർഷിക വിളകളെ അടിമുടി നശിപ്പിക്കുന്ന കുമിൾ രോഗങ്ങളിൽ നിന്നും മോചനമില്ലാതെ മേലൂർ പഞ്ചായത്ത്. പുലാനിയിലെ കോളക്കാട്ടിൽ ശിവരാജന്റെ 2 സ്ഥലത്തെ കപ്പ കൃഷിയാണ് ഫംഗസ് ബാധയുടെ പിടിയിലായത്. ഒരു മാസം വളർച്ചയുള്ള തണ്ടുകളിൽ പൂപ്പൽ ബാധിച്ച അവസ്ഥയാണ്. കുമിൾ രോഗത്തിന്റെ പിടിയിലായാൽ പിന്നെ കപ്പ കൃഷി പിഴുതുമാറ്റുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. രോഗബാധയേറ്റ തണ്ടുകൾ പൂർണ്ണമായും കത്തിച്ച് നശിപ്പിച്ചില്ലെങ്കിൽ അടുത്ത കൃഷിക്കും ഇവ വില്ലനാകും. ഫൈറ്റോലാൻ എന്ന കീടനാശിനിയാണ് കുമിൾ രോഗത്തിനെതിരെയുള്ള പ്രതിവിധി. എന്നാൽ ഇതിന്റെ പ്രയോഗം കപ്പ കൃഷിക്ക് ഉചിതമല്ലെന്നാണ് കൃഷിവകുപ്പിന്റെ നിഗമനം. കപ്പയുടെ വേരിലെത്തുന്ന കീടനാശിനിയുടെ അംശങ്ങൾ കിഴങ്ങുകളിൽ കൂടുതലായി അടങ്ങുന്നതാണ് കാരണം. പൂലാനിയിലെ നിലമ്പതിയിലെ പാട്ടത്തിനടുത്ത കരഭൂമിയിലായിരുന്നു ശിവരാജന്റെ കപ്പകൃഷി. 1 ലക്ഷം രൂപ ഇതിനകം ചെലവായി. പൂലാനി കൊമ്പിച്ചാലിൽ നിരവധി കർഷകരുടെയും വിളകൾ ഇതിനകം കുമിൾ രോഗത്തിന് ഇരയായിട്ടുണ്ട്. പ്രളയത്തിന് ശേഷമാണ് മേലൂരിന്റെ മണ്ണിൽ കുമിൾ രോഗത്തിന്റെ വ്യാപനം സാധാരണമായതെന്ന് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. കുമ്മായം കൂടുതൽ വിതറുന്നുണ്ടെങ്കിലും ശാശ്വത പരിഹാരമാകുന്നില്ല. ക്രോപ്പ് റൊട്ടേഷൻ അഥവാ വിളഭ്രമണം എന്ന കൃഷിരീതിയാണ് കുമിൾ രോഗത്തിന് പ്രകൃതിദത്തമായ പ്രതിവിധിയെന്ന് കൃഷിവകുപ്പ് നിർദ്ദേശിക്കുന്നത്. ഒരു സ്ഥലത്ത് മാറി മാറി വിളകൾ ഇറക്കിയാൽ ക്രമേണ രോഗാണുക്കൾ നിർവീര്യമാകും. പയർവർഗ്ഗങ്ങളാണെങ്കിൽ അവശിഷ്ടങ്ങൾ കൃഷിയിടത്തിൽ കൂട്ടിക്കലർത്തി വളമാക്കുന്നതും പ്രതിരോധത്തിന് അനുകൂല ഘടകമാണെന്ന് കൃഷിവകുപ്പ് പറയുന്നു. TCV ചാലക്കുടി. സെർവർ തകരാർ മൂലം സംസ്ഥാന വ്യാപകമായി റേഷൻ വിതരണം സ്തംഭിച്ചു. തിങ്കളാഴ്ച വൈകിട്ടാണ് സെർവർ ബന്ധം തകരാറിലായത്. NFSA ഗോഡൌണിൽ നിന്ന് റേഷൻ ധാന്യങ്ങൾ റേഷൻ കടകളിൽ എത്തിക്കുന്ന കരാറുകാർ മാസങ്ങളായി കരാർ തുക ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് വിതരണം നിർത്തിവെച്ചതിനെ തുടർന്ന് ജില്ലയിലെ റേഷൻ കടകളിൽ റേഷൻ ധാന്യങ്ങൾ സ്റ്റോക്കില്ലാത്ത സ്ഥിതിയാണ്. കഴിഞ്ഞ മാസത്തെ റേഷൻ ധാന്യങ്ങൾ ബാക്കിയുള്ളതിന്റെ ഭാഗികമായുള്ള വിതരണമാണ് സെർവർ തകരാറിലായതോടെ നിലച്ചത്. അതേസമയം ഭക്ഷ്യവകുപ്പ് മന്ത്രി നിയമസഭയിൽ റേഷൻ കടകളിൽ ആവശ്യത്തിന് ധാന്യം സ്റ്റോക്കുണ്ടെന്ന് പറഞ്ഞത് അടിസ്ഥാനരഹിതമാണെന്ന് ആക്ഷേപമുയർന്നിട്ടുണ്ട്. ചാലക്കുടി മോതിരക്കണിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. കരിപ്പായി, ദേവസ്വകുട്ടി, തോട്ടിയാൻ പൗലോസ്, കരിപ്പായി മേരി, ചിറയത്ത് ഏലിയ, റോയ് കരിപ്പായി, സോജൻ കരിപ്പായി, ജോയ്സൻ തുടങ്ങിയവരുടെ വീട്ടുപറമ്പുകളിലെ കൃഷിയാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. 4 നിരന്തരമായ കാട്ടാനശല്യം ഉണ്ടായിട്ടും വനപാലകർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് പരാതി ഉയർന്നു. വനംവകുപ്പ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് സ്ഥലം സന്ദർശിച്ച് RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജീൻ മൊറേലി ആവശ്യപ്പെട്ടു. സർക്കാരിൻ്റെയോ വനംവകുപ്പിൻ്റെയോ യാതൊരു ഇടപെടലും ഇത് നിമിഷം വരെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് വിഷമകരമാണ്. ഇവിടെ ഇവര് സോളാർ വേലി പാവപ്പെട്ട കർഷകരിട്ടതാണ്. അത് 100,000 രൂപ മുടക്കുകയാണ് ചെയ്യുന്നത്. അത് ചവിട്ടി പൊളിച്ച് നറുനാശമാക്കി. ഇവര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ റബ്ബറും കൃഷി സാധനങ്ങളും ഒക്കെ തന്നെ നശിപ്പിച്ചു. വീട്ടിലേക്ക് ആക്രമണം വരുന്ന രീതിയായി. എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ നടപടി എടുക്കുന്നില്ലെങ്കിൽ ആളുകൾ നിരത്തിലിറങ്ങി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്ന അത് വിഷമകരമാണ്. ചന്ദ്രാപ്പിന്നി മേഖലയിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് 3 പരാതി പരിഹരിക്കാതെ ജലസേചന വകുപ്പ്. എടത്തുരുത്തി പഞ്ചായത്തിലെ 8, 9, 10 വാർഡുകളിലാണ് 23 ദിവസമായി കുടിവെള്ളം ലഭിക്കാത്തത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണം നടക്കുന്നതിനിടെ
പൈപ്പ് പൊട്ടിയതാണ് കുടിവെള്ള വിതരണം നിലയ്ക്കാൻ കാരണമായത്. ഇതേ തുടർന്ന് ചന്ദ്രാപ്പിന്നി മുതൽ ചാമക്കാല വരെയുള്ള ഭാഗങ്ങളിൽ കുടിവെള്ളമില്ല. ഈ മേഖലകളിലെ കിണർവെള്ളം മഞ്ഞ നിറമായതിനാൽ ഉപയോഗയോഗ്യമല്ല. ഏറെ ദൂരം സഞ്ചരിച്ചാണ് പലരും കുടിവെള്ളം കൊണ്ടുവരുന്നത്. ചില വീട്ടുകാർ മഴവെള്ളം പിടിച്ചു വെച്ചാണ് കുടിവെള്ളമായി ഉപയോഗിക്കുന്നത്. ഇത്രയും ദിവസം പിന്നിട്ടിട്ടും കുടിവെള്ളം ലഭ്യമാക്കാൻ വാട്ടർ അതോറിറ്റി യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വട്ടറൗത്തിക്കാര് പറയുന്നത് NH വർക്ക് നടക്കുന്നതിന്റെ ഇടയില് അവരുടെ ഒരു മെഷീൻ വെച്ചിട്ട് പൈപ്പ് പൊട്ടിയെന്നാണ് പറയുന്നത്. അപ്പൊ വട്ടറൗത്തി പറയുന്നത് എങ്ങനെ പറയണത്, NH ചെയ്തു തരണം, അല്ലാണ്ട് അവരത് ചെയ്യില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അത് ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് അത് കറക്റ്റ് ചെയ്ത് ആരാണോ ഇതിൻ്റെ അധികാരികൾ അവർ ആ വാർഡുകളിൽ വെള്ളം എത്തിക്കാനുള്ള എല്ലാവർക്കും ഒരു ഫോം വഴി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് പറയാനുള്ളത്. ദേശീയപാത പണിക്കിടെ പൈപ്പ് പൊട്ടിയാൽ NH അതോറിറ്റിയാണ് പണി നടത്തേണ്ടതെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ വാദം. ആരായാലും എത്രയും പെട്ടെന്ന് പൈപ്പ് നന്നാക്കി കുടിവെള്ളം ലഭ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അല്ലാത്ത പക്ഷം പ്രതിഷേധ സമരവുമായി മുന്നോട്ട് വരുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസം കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ദേശീയപാത നിർമ്മാണ കമ്പനി ഓഫീസിലെത്തി ജനപ്രതിനിധികൾ സമരം ചെയ്തിരുന്നു. TCV ന്യൂസ്, കൈപ്പമംഗലം. തൃശൂർ തിരുഹൃദയ റോമൻ കാത്തലിക് ലത്തീൻ പള്ളിയിലെ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ നടക്കുന്ന ഊട്ടുതിരുനാളിനോടനുബന്ധിച്ചുള്ള സദ്യയ്ക്കുള്ള വിഭവങ്ങൾ വിശ്വാസികൾ ചേർന്നാണ് തയ്യാറാക്കുന്നത്. പാചക വിദഗ്ധൻ പാവറട്ടി വിജയന്റെ നേതൃത്വത്തിൽ 50 പാചകക്കാരാണ് വിഭവ സമൃദ്ധമായ ഊട്ട് സദ്യ തയ്യാറാക്കുന്നത്. കഴിഞ്ഞ 13 ഇദ്ദേഹം തന്നെയാണ് ലത്തീൻ പള്ളിയിലെ ഊട്ട് സദ്യ തയ്യാറാക്കി വരുന്നത്. 70,000 സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയ പന്തലും ഊട്ട് സദ്യയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. 200,000 പേർക്കുള്ള ഊട്ട് സദ്യയ്ക്ക് ആവശ്യമായ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായതായും നേർച്ചപ്പായസ ടിന്നുകളും തയ്യാറായതായും തിരുനാൾ ജനറൽ കൺവീനർ ബെന്നി ചക്കാലയ്ക്കൽ പറഞ്ഞു. ഏകദേശം 200,000 പേർക്ക് നമ്മളിവിടെ ഊട്ട് സദ്യ ഒരുക്കിയിട്ടുണ്ട്. 501 വളണ്ടിമാരുടെ സേവനം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നേർച്ച പായസം, നേർച്ച ഭക്ഷണം, നേർച്ച അരി എന്നിവ പാഴ്സലായി നൽകുന്നതിന് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഊട്ടുതിരുനാൾ ദിനമായ നാളെ രാവിലെ 5:30 മുതൽ രാത്രി 9 തുടർച്ചയായി വിവിധ റീത്തുകളിലും വിവിധ ഭാഷകളിലും ദിവ്യബലി, നൊവേന, ആരാധന എന്നിവ നടക്കും. കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ഊട്ടുസദ്യ ആശീർവാദം നടത്തും. തുടർന്ന് രാത്രി 10 ഊട്ട് നേർച്ച ഉണ്ടായിരിക്കും. ഊട്ടുതിരുനാൾ ഭംഗിയായി നടത്തുന്നതിന് പോലീസ്, ഫയർഫോഴ്സ് സേവനം ഉൾപ്പെടെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയതായി അസിസ്റ്റന്റ് വികാരി ഫാദർ മിഥുൻ ടൈറ്റസ് പുളിക്കത്തറ പറഞ്ഞു. തീർത്ഥാടകർക്കായിട്ട് പലവിധത്തിലുള്ള ഒരുക്കങ്ങൾ നേരത്തെ നടത്തിയിട്ടുണ്ട്. അതായത് ഫയർഫോഴ്സിന്റെ, അതല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ആരോഗ്യ പ്രവർത്തകർ, എല്ലാ മേഖലകളിലും എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു. പാവറട്ടി വിജയന്റെ നേതൃത്വത്തിലുള്ള പാചക വിദഗ്ധന്റെ നേതൃത്വത്തിലുള്ള അംഗങ്ങളാണ് ഊട്ടസദ്യ ഒരുക്കുന്നത്. തിരുനാൾ ദിനമായ നാളെ രാവിലെ 10:30 നടക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ വിപിൻ ചൂതാംപറമ്പിൽ വചന പ്രഘോഷണം നടത്തും. TCV ന്യൂസ്, തൃശൂർ. ഭൗതിക വെല്ലുവിളി നേരിടുന്നവർക്കായി തൃശൂർ രംഗചേതന കാര്യാട്ടുകര അംഹയിൽ നടത്തുന്ന നാടക ശില്പശാലയ്ക്ക് തുടക്കമായി. അരങ്ങിടത്തിന് എല്ലാവരും അവകാശികളാണ് എന്ന മുദ്രാവാക്യവുമായി പ്രവർത്തിക്കുന്ന രംഗചേതന ഭൗതിക വെല്ലുവിളി നേരിടുന്ന അംഹയിലെ കൂട്ടുകാരെ അരങ്ങിലേക്ക് ചേർത്ത് പിടിക്കുവാൻ തുടങ്ങിയിട്ട് 15 പിന്നിടുകയാണ്. തിയേറ്റർ തെറാപ്പിയിലൂടെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇവരെ കൂടി എത്തിക്കുക എന്നതാണ് ശില്പശാലയുടെ ലക്ഷ്യം. മുൻവർഷങ്ങളിലെ ശില്പശാലകളിൽ നിന്ന് 9 നാടകങ്ങൾ അംഹയിൽ നിന്ന് രൂപപ്പെടുത്തിയെടുക്കുവാൻ രംഗചേതനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 2 നീണ്ടു നിൽക്കുന്ന ശില്പശാലയുടെ ഡയറക്ടർ KV ഗണേഷാണ്. സിനിമാ നാടക നടൻ സുനിൽ സുഗത ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ ഭാനുമതി, ET വർഗീസ്, VV വിനി, KV പ്രദീപ്, ജിജു പള്ളിപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു. വീണ്ടും മഴയാത്രയ്ക്കൊരുങ്ങി തുമ്പൂർമുഴി DMC. ചാലക്കുടിയിൽ നിന്നാരംഭിച്ച് ഷോളയാർ വരെ വനാന്തരത്തിലൂടെ സുഖകരമായ വാഹനയാത്ര വർഷങ്ങളായി വിനോദസഞ്ചാരികൾക്ക് ഹരം പകരുന്ന അനുഭവമാണ്. തുമ്പൂർമുഴി കുട്ടികളുടെ പാർക്കാണ് ആദ്യ സന്ദർശന കേന്ദ്രം.
അരമണിക്കൂർ ഉല്ലാസത്തിന് ശേഷം പ്രഭാത ഭക്ഷണവും ഇവിടെയാകും. വീണ്ടും അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനരികിലേക്ക് ഒരു മണിക്കൂർ ഇവിടെ ചെലവഴിക്കും. അടുത്ത കേന്ദ്രമായ ചാർപ്പയിൽ വാഹനത്തിലിരുന്ന് വെള്ളച്ചാട്ടം കാണാം. പിന്നീട് എത്തുന്ന വാഴച്ചാൽ വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ അരമണിക്കൂർ അനുവദിക്കും. പെരിങ്ങൽക്കുത്ത് ഡാമിലെത്തുന്ന സംഘത്തിന് ഐ ബിയിൽ നിന്നും അണക്കെട്ട് കാണാം. ഇവിടെ തന്നെയാണ് ഉച്ചഭക്ഷണം. പൊരിച്ച മീനും ചിക്കനും അടങ്ങുന്ന ഊണിന് ശേഷം അരമണിക്കൂർ വിശ്രമമുണ്ടാകും. അടുത്ത ആഴ്ചകളിലായിട്ട് നമ്മൾ അതിനുള്ള മുന്നൊരുക്കങ്ങൾ ഇപ്പോഴേ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ചാലക്കുടിയിൽ നിന്ന് തുടങ്ങി ചാലക്കുടിയിൽ തന്നെ അവസാനിക്കുന്ന യാത്രയാണ്. മുൻവർഷങ്ങളിലേക്കാൾ മികച്ച രീതിയിൽ ഈ വർഷം തുടങ്ങുക എന്നുള്ള പ്ലാനിലാണ് ഇതിൻ്റെ അധികാരികൾ. ഉച്ചതിരിഞ്ഞ് രണ്ടിന് ഷോളയാർ അണക്കെട്ടിലും തുടർന്ന് വ്യൂ പോയിന്റിലും സന്ദർശനം. ഇവിടെ വെച്ചോ അല്ലെങ്കിൽ പെരിങ്ങൽക്കുത്തിലോ വെച്ചായിരിക്കും മഴയാത്ര എന്ന ഡി എം സിയുടെ മാസ്റ്റർ പീസ്. പാക്കേജിൽ ഉൾപ്പെടുന്ന കുടയും ചൂടി ഗൈഡുകൾക്കൊപ്പം വ്യൂ പോയിന്റിലെ യാത്ര ചെയ്യാനാകും. ഷോളയാറിൽ നിന്നുള്ള മടക്കത്തിൽ വാഴച്ചാലിൽ കപ്പയും ചമ്മന്തിയും അടങ്ങുന്ന സായാഹ്ന ഭക്ഷണവും കൊടുക്കും. രാത്രി 7 ചാലക്കുടി റെസ്റ്റ് ഹൗസിൽ തിരിച്ചെത്തുന്ന യാത്രയ്ക്ക് ഒരാൾക്ക് 1500 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഏതാനും ദിവസത്തിനകം മഴയാത്ര ആരംഭിക്കാനാണ് ഡി എം സിയുടെ തീരുമാനം. ടി സി വി ചാലക്കുടി. ബിസിനസ് സ്ഥാപനത്തിന്റെ പർച്ചേസ് ഓർഡറിന്റെ വ്യാജ ഡോക്യുമെന്റേഷൻ നിർമ്മിച്ച് പണം തട്ടിയ കേസിലെ ഒരു പ്രതിയെ കൂടി ജില്ലാ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ചെങ്ങാലൂർ സൂര്യഗ്രാമം സ്വദേശി പാരഡൈസ് വില്ലയിൽ തയ്യാലക്കൽ വീട്ടിൽ മെഫിൻ ഡേവിസിനെയാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ ആർ മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കോയമ്പത്തൂർ സ്വദേശിയിൽ നിന്നും 1,21,25,000 രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. അന്വേഷണത്തിൽ പ്രതി സമാന രീതിയിലുള്ള മറ്റു രണ്ട് കേസുകളിൽ കൂടി ഉൾപ്പെട്ടിട്ടുള്ള ആളാണെന്നും ഈ കേസുകളിൽ 4 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. സബ് ഇൻസ്പെക്ടർമാരായ വി രമേശ്, കെ ജി ഗോപിനാഥൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ സുഷിത എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. എൻ സി പി എസ് സ്ഥാപക ദിനം തൃശൂർ ജില്ലാ കമ്മിറ്റി പതാക ദിനമായി ആചരിച്ചു. ജില്ലാ പ്രസിഡന്റ് ശമോളി ഫ്രാൻസിസ് പതാക ഉയർത്തി. ജില്ലാ സെക്രട്ടറി പി എസ് പി നസീർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ വി എ പോൾ, വിശാലാക്ഷി മല്ലിശ്ശേരി, പത്മിനി, ജില്ലാ നിർവാഹക സമിതി അംഗങ്ങളായ ഗിരീശൻ, ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പരാജയം. കോൺഗ്രസ് യു ഡി എഫ് ജില്ലാ അധ്യക്ഷന്മാർ രാജിവെച്ചു. തെരഞ്ഞെടുപ്പ് തോൽവി അന്വേഷിക്കാൻ കെ പി സി സി 3-അംഗ സമിതിയെ നിയോഗിച്ചു. വി കെ ശ്രീകണ്ഠൻ എം പിക്ക് ഡി സി സി പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല. കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്ത് തുടരുമെന്ന് തൃശൂർ എം പി സുരേഷ് ഗോപി. മറിച്ചുള്ള മാധ്യമ വാർത്തകൾ തെറ്റെന്ന് സുരേഷ് ഗോപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. സുരേഷ് ഗോപിക്ക് ടൂറിസം, പെട്രോളിയം വകുപ്പുകളുടെ ചുമതല. ജോർജ് കുര്യന് ന്യൂനപക്ഷ ക്ഷേമം, ഫിഷറീസ്, മൃഗസംരക്ഷണ വകുപ്പ്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ ആർ അങ്കിത് അശോകനെ സ്ഥലം മാറ്റി. ആർ ഇളങ്കോ പുതിയ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ. അങ്കിത് അശോകന് പുതിയ നിയമനമില്ല. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മൃദംഗ പ്രതിഭ പാറശാല രവി, നാടകാചാര്യൻ ടി എം എബ്രഹാം, നർത്തകി കലാവിജയൻ എന്നിവർക്ക് ഫെലോഷിപ്പ്. കുന്നംകുളം ചെറുവത്താനിയിൽ മർദ്ദനമേറ്റ് യുവാവ് മരിച്ച സംഭവം. പോലീസ് കസ്റ്റഡിയിലെടുത്ത 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചതോടെ മത്സ്യത്തൊഴിലാളികൾ വറുതിയിലേക്ക്. 1000 കണക്കിന് തൊഴിലാളികളെയാണ് ട്രോളിംഗ് നിരോധനം ബാധിക്കുക. ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 3 മരണം. ദേശീയപാത കുട്ടനല്ലൂരിൽ നിർത്തിയിട്ടിരുന്ന ടോറസ് ഒഴുകി പുറകിൽ കാറിടിച്ച് യുവാവും പന്നിത്തടത്ത് നായ കുറുകി ചാടിയതിനെ തുടർന്ന് ഓട്ടോറിക്ഷ മറിഞ്ഞ് യാത്രക്കാരനും പാർലിക്കാട് ജീപ്പും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനും മരിച്ചു. നമസ്കാരം.